വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. ബീഫ് വെച്ചൊരു ഉന്നക്കായാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. രണ്ടു വലിയ നേന്ത്രപ്പഴം പുഴുങ്ങി അതിനുള്ളിലെ കറുപ്പെല്ലാം കളഞ്ഞ് ഉടച്ചു വെച്ചതാണ്. ഉടയ്ക്കുമ്പോൾ അതിൽ കൂടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് വേണം നന്നായി ഉടച്ചെടുക്കാൻ. അധികം പഴുക്കാത്ത പഴമാണ് ഉന്നക്കായ്ക്ക് വേണ്ടത്. അരക്കപ്പ് ബീഫ് എടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾ, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരയത്, കാൽ ടീസ്പൂണിൽ താഴെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, ആവശ്യമായ ഓയിൽ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കാം. എന്നുള്ള ഉപ്പ് ചേർക്കാം. ബീഫിൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. സവാള ഒന്ന് പകുതി വാടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായി ഒന്ന് വാടണം. നമുക്ക് ഉന്നക്കായിൽ റോൾ ചേർക്കുമ്പോൾ പൊട്ടിപ്പോകും. ഇതെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ മസാല എല്ലാം ബീഫിൽ നന്നായി പിടിക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് തണുത്തതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാം. ബീഫിൻ്റെ മിക്സ് ചൂടാറി വന്നിട്ട് ഇനി നമുക്ക് കയ്യിലൊന്ന് ഓയിൽ പുരട്ടിയിട്ട് നമ്മുടെ പഴം ഒന്ന് ബോൾ ചെയ്തെടുക്കാം. നമ്മുടെ പഴത്തിന് പഴുപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തതിന് പകരം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പഴമൊന്ന് റൗണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉന്നക്കായുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പഴത്തിൻ്റെ മിക്സ് വലിയ രീതിയിൽ ബോളാക്കിയെടുക്കാം. ഇതേപോലെ റൗണ്ട് ആക്കിയെടുക്കാം. വലിയ 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. നമുക്കെല്ലാതും റോൾ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉന്നക്കായ ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ബീഫ് മിക്സും ഈ രണ്ട് വലിയ നേന്ത്രപ്പഴം കൊണ്ട് ആറിന്റെ കയവര ഉണ്ടാക്കാം കയെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട പുറം ഭാഗം ഈ ഒരു കളറിൽ കടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം